Namaskaram. My doctor Lake, Ella Prekshagargum, Swagatam. In the Kalatha, then there get the Kuricha, Kudal Strathikana, E. Covid Kalatha. Karanam, Shwasagoshi Sampanthamaya Prasnangal Rukshamagan, Monorogam, Vadivichigamana, US, Canada, and the Chilla Patangal Vectamakunu. Then the Samrikshanam E. Samitha, Ethra Tholam Adiendramana, Arugi Samrikshanatil, then the Perigeranam, Ethra Prathanamana, and the Vectamakunu, Aliva Maduan Jerry Speciality, Dental Clinic, Managing Director, Astro Medicity, Consultant to Maya, Dr. Jijo Paul. Namaskaram. Namaskaram. Doctor, this COVID is a dental clinic, dental procedure, and a paid in down. It's close to the this is a risk. It's a risk. That's why in the dental emergency situations, in urgent situation, the doctor is a this time, the Dental Council of India, Indian Dental Association, government, public health officials, treatment. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയെ പെട്ടെന്ന് അറിഞ്ഞിരിക്കണം അതിന്റെ സ്വഭാവം എന്താണ് അതിന്റെ ദൗർബല്യം എന്താണ് അതിന്റെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2019 ഡിസംബർ അവസാന കാലഘട്ടത്താണ് ചൈനയിലെ വുഹാൻ എന്ന പ്രവിശ്യയിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ ഏതാണ്ട് 195 രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച ഒരു അണുബാധയാണ് കോവിഡ് 19 ഇതൊരു ആർഎൻഎ വൈറസാണ് റൈബോന്യൂക്ലിക് ആസിഡ് വൈറസാണ് ഇതിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കാണ് പകരുന്നത് ഒന്ന് രണ്ട് ആർഎൻഎ വൈറസ് ആയതുകൊണ്ട് ഇതിന് ജനിതക മാറ്റം മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മുതിർന്ന പൗരന്മാർക്കും മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസിനും അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദൗർബല്യം എന്ന് വെച്ചാൽ ഇത്രയും ഭീകര ജീവിയാണെങ്കിലും ഒരു 20 സെക്കൻഡ് സോപ്പും വെള്ളം വെച്ച് കൈ കഴുകിയാൽ നശിച്ചു പോകുന്ന വൈറസ് ഉള്ളൂ ഇത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ദൗർബല്യം ഇതിനെ നമുക്ക് ഇലക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് തന്നെ ഡെന്റൽ കെയർ എടുക്കേണ്ടുന്ന ചില രോഗികൾ ഉണ്ടാവുമല്ലോ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് പറയാം സാധാരണ ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡെന്റൽ മാഡം ചോദിച്ച പോലെ ഇതിന്റെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെന്റൽ ക്ലിനിക്കൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും റോട്ടറി ഇൻസ്ട്രുമെന്റ്സ് ആണ് റോട്ടറി ഡെന്റൽ റോട്ടറി സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഉദാഹരണത്തിന് എയറോട്ട് ഹാൻഡ് പീസ് മൈക്രോമോട്ടർ സ്കെയിലേഴ്സ് 3-way സെറിഞ്ച് എന്നിവയെല്ലാം ഇവയെല്ലാം വലിയ ജലകണങ്ങൾ അടങ്ങിയ ഡ്രോപ്ലെറ്റ്സ് അടങ്ങിയ അല്ലെങ്കിൽ എയറോസോൾസ് അടങ്ങിയ സ്പ്രേ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവയാണ് അതിനാൽ തന്നെ ഇവ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇവരിൽ നിന്നുള്ള ഈ സ്പ്രേയിൽ നിന്ന് രോഗിക്കോ ഡോക്ടറോ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ ഡെന്റൽ നേഴ്സിനോ ഈ രോഗം പെട്ടുപിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ സമയത്ത് രോഗികൾ ആശുപത്രിയിൽ വരുമ്പോൾ അവർക്ക് ഇതുപോലുള്ള രോഗം പിടിപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിന്റെ ഒരു കോവിഡ് വൈറസ് പകരുന്ന ഒരു രീതി ഡ്രോപ്ലെറ്റിന്റെ ആണെന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് അതൊന്ന് അതായത് ഒരു രോഗം ബാധിച്ച ഒരു രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറന്തള്ളപ്പെടുന്ന ചില ജലകണങ്ങൾ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ഇത് പ്രതലത്തിൽ നിക്ഷേപിക്കുകയും ഈ പ്രതലത്തിൽ മറ്റൊരാൾ കൈവച്ച് തൊടുകയും അതേ കൈവച്ച് മൂക്കിലോ വായിലോ തൊടുമ്പോഴാണ് ഈ രോഗാണു ഈ വ്യക്തിയിലോട്ട് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധിക്കാൻ വളരെ ഈസിയാണ് മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി എസ് സോപ്പ് വെച്ച് അല്ലെങ്കിൽ സോപ്പും വെള്ളം വെച്ച് 20 സെക്കൻഡെങ്കിലും കൈ കഴുകാം അല്ലെങ്കിൽ 60% മുകളിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ വെച്ച് കൈ കഴുകാം കൈ തുടയ്ക്കാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ മാസ്ക് ഉപയോഗിക്കുക SMS M ഫോർ മാസ്ക് മാസ്ക് ഉപയോഗിക്കുക ഈ രോഗവ്യാപനം തടയാൻ ഒത്തിരി സഹായിക്കും പിന്നീട് കാണുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് അപ്പോൾ SMS എന്നുള്ള ഈ ഫോർമുല എല്ലാവരും ഓർത്തിരിക്കുക ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നത് എത്രമാത്രം സേഫാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അതേ പോയിന്റ് തന്നെയാണ് അതായത് ഡെന്റൽ ഒരു ക്ലിനിക്കിൽ വരുമ്പോൾ ഡെന്റലിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 2 അടി ഡിസ്റ്റൻസിലാണ് അപ്പോൾ തന്നെ ഏറ്റവും അടുത്താണ് ഈ രോഗിയും ഡോക്ടറുമായിട്ട് പെരുമാറുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോട്ടറി ഡെന്റൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോൾ വലിയധികം ഡ്രോപ്ലെറ്റ്സും എയറോസോൾസും അടങ്ങിയ സ്പ്രേ വളരെ ഉണ്ടാവും അപ്പോൾ ഇത് ഇത് രോഗികൾ നേരിട്ട് ഡോക്ടറിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഡെൻ്റൽ നേഴ്സിൻ്റെ മുകളിൽ മുഖത്തോ നേരിട്ട് നിക്ഷേപിക്കപ്പെടാം, അല്ലെങ്കിൽ അവരത് അവരുടെ ശ്വാസത്തിലൂടെ അവരുടെ ശരീരത്തിൽ കിടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഒരു ഒരു രോഗി വരുമ്പോൾ മറ്റു രോഗികളുള്ളപ്പോൾ നമുക്കറിയില്ല ആരാണ് രോഗി. കാരണം എല്ലാ രോഗികൾക്കും രോഗലക്ഷണം കാണുന്നില്ല. ചിലവർ നമ്മൾ വൈറമിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ കാരിയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആരാണ് രോഗി, ആ രോഗിയെല്ലാം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 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 സ്ഥലത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഡെൻ്റൽ ക്ലിനിക്കുകൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഒരു അവിടെ ഒരു രോഗിയുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റം അതുപോലെ അനുസരിച്ച് മാറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യുക, മാസ്ക് പരമാവധി മാറ്റാണ്ടിരിക്കുക, മാസ്ക് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മൂക്കും വായും പൂർണ്ണമായിട്ട് മൂടുന്ന രീതിയിൽ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക. ഒരു ക്ലിനിക്ക്, ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഒപ്പം ഒരു രോഗിയെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഒരു രോഗി പേടിക്കേണ്ടതില്ല ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളൊരു ഇല്ല. കാരണം ഒരു ഒരു രോഗി ഞങ്ങളുടെ ഡെൻ്റൽ ക്ലിനിക്ക് വരുമ്പോൾ ചില ചില രീതികളുണ്ട്. അതായത് ഞങ്ങൾ പറയുന്ന ഒരു രോഗി ഡെൻ്റൽ ക്ലിനിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ടെലിഫോണിക് വഴി ഒരു ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഈ ടെലിഫോൺ അപ്പോയിൻറ്റ് വഴി നമുക്ക് ഈ രോഗിക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒന്ന്, രണ്ട്, ഫോണിലൂടെ തന്നെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഏതൊക്കെ മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. മൂന്ന്, ആ രോഗിയോട് ഏതെങ്കിലും രീതിയിലുള്ള രോഗി ക്ലിനിക്കോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ രോഗി കൂടെ മുതിർന്ന പൗരന്മാർ, പ്രത്യേകിച്ച് മെഡിക്കലി കോംപ്രമൈസ് ആൾക്കാർ കൂടെ കൊണ്ടുപോകാണ്ടിരിക്കാം, കുട്ടികളെയും കൂടെ കൊണ്ടുപോകാണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ രോഗി നമ്മുടെ എന്നിട്ട് ഈ ടെലിഫോണിൽ നമ്മുടെ കോൺവെർസേഷനിലൂടെ മനസ്സിലാവാണ് ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു രോഗിയാണെങ്കിൽ രോഗി ക്ലിനിക്കിലോട്ട് കടന്നു വരാം. ക്ലിനിക്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ക്ലിനിക്കിൽ പുറത്ത് ഞങ്ങൾ ഒരു കൈ കഴുകാനുള്ള ഒരു ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുറത്ത് വെച്ച് തന്നെ കൈ കഴുകി ശുദ്ധമായിട്ട് മാത്രമാണ് അവർ ക്ലിനിക്കിലോട്ട് എൻട്രി ചെയ്യേണ്ടത്. ക്ലിനിക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഞങ്ങൾ ട്രയാജ് ഏരിയ അല്ലെങ്കിൽ റിസപ്ഷനിൽ തന്നെ അവർ വൈറ്റൽസ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് പൾസ് ഓക്സിമീറ്റർ വെച്ച് അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, അവരുടെ ഹാർട്ട് റേറ്റ് നോക്കും, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വെച്ച് അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, ബി പി ചെക്ക് ചെയ്യും. ഇതെല്ലാം മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് പേഷ്യൻ്റെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നത്. തികഞ്ഞ പ്രതിരോധം ഒരുക്കി തന്നെയാണ് ഒരു ക്ലിനിക്ക്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരു ഇവൻ ക്ലിനിക്കിൽ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നിടപെട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, വേറെ എങ്കിലും അധികം സ്ഥലത്ത് തൊടാതിരിക്കുക. പല ഒരു പേഷ്യൻ്റ് അകത്തേക്ക് വരുമ്പോൾ തന്നെയെങ്കിലും ക്ലിനിക്കിലിരിക്കുമ്പോൾ ചെയറിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇതിൻ്റെ ചില അനാവശ്യമായിട്ട് ഇടങ്ങൾ തൊടാതിരിക്കുക. ഒന്ന്, അവർ സ്പിറ്റ് ചെയ്യുമ്പോൾ തുപ്പുമ്പോൾ അവർ സ്പിറ്റുള്ളിൽ തുപ്പാണ്ട് ഞങ്ങൾ സക്ഷൻ പറ്റി സക്ഷൻ വരിക, അപ്പോൾ പരമാവധി തുപ്പയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ PPT കിറ്റ് വെച്ച് ഒരു അവരായിരിക്കും, അല്ലെങ്കിൽ രണ്ട് നേഴ്സ് PPT കിറ്റ് ഉപയോഗിച്ചായിരിക്കും ഇരിക്കുന്നത്. പരമാവധി ദന്താരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും രണ്ട് നേഴ്സും ഒരു വാക്സിനേഷൻ എടുത്തിരിക്കണം. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ 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 സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കാം. എന്താ വെച്ചാൽ ഈ പല്ലിന്റെ മോണ സൈഡിൽ ബ്ലഡ് വരുന്നു. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഞാൻ പറയുന്നത് ഈ പല്ലിന്റെ മോണ പഴുപ്പ് വരുന്നു ഇടക്കിടക്ക്. ഇതൊരു മോണരോഗം തന്നെയാണ്. മോണരോഗത്തിൻ്റെ ഒരു ആദ്യത്തെ പ്രാരംഭ ലക്ഷണങ്ങൾ നിങ്ങൾ പറയുന്നത് ബ്ലഡ് ജിഞ്ചൈവ് അല്ലെങ്കിൽ മോണ വീക്കം സംഭവിക്കുക, അതിൽ നിന്ന് ബ്ലീഡ് വരാം, ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ഹൈൽറ്റോസ് ബാഡ് ബ്രീത്ത് വരാതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ പല്ലിൻ്റെ ചുറ്റും ചില അഴുക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ലൊരു പെരിഡോണ്ടിസ്റ്റ്, അത് മോണരോഗത്തെ വിദഗ്ധരെ പോയി കണ്ടിട്ട് അതിന് ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഇപ്പം ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റി ധാരാളം ഭീതിതമായ വാർത്തകളും മരണവും ഒക്കെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പല്ലുവേദനയെ പറ്റിയും മോണയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഫംഗസ് പല്ലിനെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ ഒന്നും അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ ഒന്നാമത്തെ നമുക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. കാരണം ആദ്യമേ നമുക്ക് കൊറോണ വൈറസ് വന്നു, ഇനി അടുത്ത വൈറസ് എവിടെ നിന്ന് വരുന്നുള്ള പേടിയിൽ നിൽക്കുന്നു. അതിനടുത്ത് നമ്മൾ ഒത്തിരി മ്യൂക്കോമൈക്കോസിസ്, ഈ ബ്ലാക്ക് ഫംഗസിനെ പറ്റി കേൾക്കുന്നു. സത്യത്തിൽ ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോമൈക്കോസിസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, നമ്മൾ മണ്ണിലുണ്ട്, ചില മോളിലുണ്ട്, ചില ചീഞ്ഞ പച്ചക്കറി പോലെ അതിൽ പ്രസൻ്റാണ്, നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട്. ചില ഡസ്റ്റുള്ള ഡസ്റ്റി പാർട്ടിക്കിളുള്ള അല്ലെങ്കിൽ വായു ശ്വസിക്കുമ്പോൾ ഈ ഡസ്റ്റ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഡസ്റ്റിൻ്റെ കൂടെ ഈ പറഞ്ഞ ഫംഗസിൻ്റെ സബ്പ്രൊഫൈറ്റിക് saprophytic fungus ആണ് ഇതിൽ കാണുക. saprophytic ഫംഗസിന്റെ പോർസ് മനുഷ്യ ശരീരത്തിൽ കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സൈനസിലും ലങ്സിലാണ്. അപ്പം ഇത് റൈനോ ഓർബിറ്റോ സെർബറൽ എന്ന് പറഞ്ഞാൽ എന്ന സ്പീഷ്യസിൽപ്പെട്ട ഒരു മ്യൂക്കോമൈക്കോസിസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. സാധാരണ 6 ടൈപ്പ് ഉണ്ട് ഇതിൽ. ഈ ഫംഗസാണ് ഇതിൽ കൂടുതൽ കണ്ടുവരുന്നത്. സാധാരണ ഈ സൈനസിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ അഫക്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും പേടിക്കേണ്ട കാര്യമില്ല, കാരണം വളരെ മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻ്റ്, മെഡിക്കൽ ഇമ്മ്യൂണോ സപ്രസൻ്റുള്ള പേഷ്യൻസ് മാത്രമാണ് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അൺകൺട്രോൾഡ് ഡയബറ്റിക്കുള്ള പേഷ്യൻസിലാണ് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ പേഷ്യൻ്റ്, കാരണം ഈ അൺകൺട്രോൾഡ് ഡയബറ്റിക് അല്ലെങ്കിൽ മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻ്റ് ഈ ഫംഗസ് അവരുടെ ശരീരത്തിൽ കിടക്കുകയും പ്രത്യേകിച്ച് സയൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വഭാവമുണ്ട്. ഈ ഫംഗസ് ബ്ലഡ് വെസൽസിൽ ഇൻവേഡ് ചെയ്യും, എന്നിട്ട് ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാക്കും. ഈ ചെറിയ ക്ലോട്ടുള്ള കാരണം അവിടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ള ടിഷ്യൂസ് ഡെഡ് ആവും, നെക്രോസിസ് ആവും. ഒരു ഇസ്കിമിക് കാരണം കൊണ്ടാണ് അത് അവിടെ ഈ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നതിൻ്റെ പേരിൽ ഇസ്കിമിക് ആവുന്നത്, പല അവിടെ ടിഷ്യൂസ് ചത്തു പോകുന്നത്. അതുകൊണ്ട് അതിനെ ബ്ലാക്ക് കളർ വരുന്നത്. ആ ബ്ലാക്ക് കളർ വരുന്നതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല്ലുവേദന ഒരു ലക്ഷണമായിട്ട് പറയും? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ നല്ലൊരു ചോദ്യമാണ്. കാരണം ബ്ലാക്ക് ഫംഗസ് ഒരുപക്ഷെ സയൻസിൽ അഫക്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ അത് കാണാൻ പോകുന്നത് മാക്സിലം മുകൾ താടിയിലായിരിക്കും. കാരണം മുകൾ താടിയിൽ എല്ലിനെ ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല്ലുകളെല്ലാം ലൂസിനാവാൻ തുടങ്ങും, പല്ലുകളെല്ലാം ഇളകാൻ തുടങ്ങും. 1, 2 അസഹ്യമായ വേദന ഉണ്ടാവും, റെഡ് സ്വെല്ലിംഗ് ഉണ്ടാവാം. അതുപോലെ ചില സമയത്ത് ഞങ്ങൾ പാലറ്റിൽ മുകൾ താടിയിൽ ചില അൾസറേഷൻ ഉണ്ടാവും, ഈ അൾസറേഷനും ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില എക്സോഡൈസ് അതിൽ നിന്ന് വരാം. അപ്പോൾ ഇതെല്ലാം ഒരു ലക്ഷണങ്ങളാണ്. അങ്ങനെ ഒരു ലക്ഷണമുള്ള ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സസ്പെക്റ്റ് ചെയ്യണം. കാരണം ഇതുപോലെ പാലറ്റിൽ എന്തെങ്കിലും അൾസറേഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പല്ലെടുത്ത ശേഷം നമ്മൾ സോക്കറ്റ് ഹീൽ ചെയ്യുന്നില്ല എങ്കിലും നമ്മളിതിനെ സംശയിക്കണം. പല്ലിളകുന്ന ഒരു സാഹചര്യം വരികയും ഈ പഴുപ്പ് ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ, അതുപോലെ ഈ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം ഇപ്പം ഈ കോവിഡ് കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നൊരു റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആക്ച്വലി കോവിഡ് കാലത്ത് മാത്രമല്ല കേട്ടോ. കാരണം സാധാരണ പല്ലുണ്ടാവുന്ന 2 അസുഖങ്ങളാണ്. ഒന്ന് ദന്തക്ഷയം, ഞങ്ങൾ പറയും ഡെൻ്റൽ കാരിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ കേടെന്ന് പറയുന്നത്. 2ാമത്തെ അവസ്ഥ എന്താണ്? മോണരോഗം. ഈ 2 അവസ്ഥയിലും കാരണം നമ്മുടെ വ്യക്തിശുചിത്വം ഇല്ലായ്മയാണ്. ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം 2ൻ്റെ കൾപ്രിറ്റ് ബാക്ടീരിയയാണ്. അപ്പം മോണയിലും അല്ലെങ്കിൽ പല്ലിലും ചുറ്റിയിരിക്കുന്ന പ്ലോക്ക്, അതിൽ ബാക്ടീരിയസ് പ്രസൻ്റ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്, ഗ്രീഡൻസ്, ലാക്ടോബാസിലസ്, ഇങ്ങനെ പലതരം ഓർഗാനിസം പ്രസൻ്റ് ആണ്. ഇവ നമ്മൾ ആഹാരം കഴിച്ച ശേഷം ഭംഗിയായിട്ട് കഴുകിയില്ല അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഈ ബാക്ടീരിയ, പ്ലോക്കിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ പ്രതിപ്രവർത്തനം നടത്തിയിട്ട്, പ്രത്യേകിച്ച് ഷുഗറിലും അല്ലെങ്കിൽ സ്റ്റാർച്ചിലും പ്രതിപ്രവർത്തനം നടത്തിയിട്ട് ഒരു ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡാണ് ഡെൻ്റൽ കാരിയസ് വരാൻ കാരണം, പല്ലിനെ ദ്രവിപ്പിക്കും. അതുപോലെ തന്നെ ഈ ബാക്ടീരിയൽ ഇറിറ്റൻസും ഈ പ്ലോക്കും കാരണമാണ് ജിഞ്ചൈവിറ്റിസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജിഞ്ചൈവിറ്റിസ് വരുമ്പോൾ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം. നേരത്തെ നമ്മൾ കോളിൽ വിളിച്ച രോഗി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ ജിഞ്ചൽ ബ്ലീഡിങ് ഉണ്ടാവാം. ഇതൊക്കെ ആദ്യത്തെ സിംറ്റം. പക്ഷേ അവിടെ നമ്മൾ വേണ്ടതിൽ ഒരു ക്ലീൻ ചെയ്ത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, കാരണം ഈ പ്ലോക്ക് കുറച്ച് കഴിയുമ്പോൾ കാൽക്കുലസ് മാറും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ബ്രഷ് ചെയ്താൽ ഈ അഴുക്ക് മാറില്ല. അവിടെ ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, ഞങ്ങൾ ഭാഷ സ്കെയിലിംഗ് എന്ന് പറയും, അത് ചെയ്തില്ലെങ്കിൽ ഈ മോണരോഗം പിന്നീട് അവിടുത്തെ എല്ല് ദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ ആ പല്ല് ആശ്രയിച്ച് ദീക്കുണ്ടാവില്ല, പക്ഷേ പല്ലിൽ ഇളകി തുടങ്ങാൻ തുടങ്ങും. കാരണം പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന പെരിഡോൺഷ്യം മോശമാവും. അതിൻ്റെ പേരിൽ പല്ല് ഇളകി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, സംസാരിച്ചോളൂ. എൻ്റെ പല്ല് ചെറിയ കടപ്പൽ മേളം താഴെ എടുത്തായിരുന്നു മുമ്പ്. അതിനുശേഷം എൻ്റെ 2 പല്ല് കടപ്പല്ല് 2 മുമ്പ് എടുത്തായിരുന്നു. അതിനുശേഷം ഇപ്പൊ എടുത്ത് ആ സൈഡ് ചതയുള്ളതില്ല, ഒന്നും ചതയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ഇടത് സൈഡ് 2 സൈഡും കഴപ്പ് 1 വർഷത്തോളം ഉണ്ട്. ഇപ്പൊ ഈ അസുഖമായിട്ട് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായി. നമ്മൾ സാധാരണ പറയും ഒരു പല്ല് നഷ്ടപ്പെടാതെ നോക്കുക. പല്ല് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും രീതിയിലും നമ്മൾ ഈ പല്ല് നമ്മൾ പുനഃസൃഷ്ടിക്കണം, നമ്മൾ റീഹാബിറ്റേറ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പല്ല് നഷ്ടപ്പെട്ടു, ഈ പല്ല് പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഈ ടി the Temporomandibular joint dysfunction bold and Kadakimbo, each Chavikimbo Pahatola, Athikima wear the name, disconfession down the wap, and clicking sound vara. Then a car and namely Palan Nastapur and Degana Sambukim. Only if Palan Nastapur the Totta Palango migrate up condition. Illingilo, near opposite the Palla, I'm going to tie to Rivera. Isn't there a tie to Sambukim, Mela Sambukim? Younger than a super eruption worry. Pingan e migration supervision gonde, Kadi, chewy normal occlusion arcanilla. This dysfunction is a temperamental joint. If you have a problem, you removal partial danger, a fixed partial danger, ceramic bridge wall. In recent advanced, dental implants. Dental implants Punastabicam, the Semicana. In Kitona, then Chocha, Nala Dental Clinic Poi, Edingilum, Nala and the specialist in Rallian, Doctor Medic Conductor, Enda and the situation, Telethermatella express with Mokandurum, and then they put Avastam and Sakanam, Elinda Avastam and Sakanam, Palinda Avastam and Avastam and Sakanam, Chilson. Doctor, dental implants in a petty parnabo, are the Iperthur Sahajirithla, Chiam Petu, and on Arananam, the caller under. Hello? Hello? Connect Doctor, implant petty. Dental implant dental implant dental implant or where Samana Maya or Titan Lohum. The titanium logum bonil Alingal number astin shabic, other than both artificial implantation. It's a surgical procedure, actual surgical procedure. That's why the emergency situation is dental implantation in corona. Emergency situation, cellulitis, swelling, and severe pulpal pain, situation, accidental trauma. Situations lana, it puts the character, your Kalakata Namuka, Chiama Chinsala. Emergency Ano no kit, or emergency no kit, a Martin Chilakar. Namka call on the hello? Hello? Some Sergio. Hello, sir? Yes, pardon, Kelka, pardon. Corona Pidicite, Palina, Corona and Diapo, Palina, Sagara and Diana, my anger is hello, sir. Corona period is there. Hello, sir. Pardon, tell come. Corona period is there. Corona. Yeah, Sadana or Sadana or Corona. Regarments like a Corona carnum and landing of the person on the digging. Okay, upon Karina, but 20,000 Karina, 28 Corona negative session, 20 days session, 28 days session with dental treatment at Kaunana. Upon Urubasha, Adathan de Palibana carnum, Urubasha, Uru Natabangal, pulpal pain up, DK food eater. Namala deacon nerve affected, pulpin affected, Namla pulp pain in the body, the endodontic problem. Other number antiganchia, only root canal treatment here, Apalina Samlishikam, Ali political endeavor. Illa, other endodontic problem, Manslaka, Alingal, either Monagotin Bailana, Vedana Mansaka. End the island, the dentist in a poet carnum, Yendator, Vendivan, the Volatella X rays, the Nokandorum, and the carnal Manslaka, other is the treatment at the Kaunana. Doctor, Monarogathinte karyam parayunnathu monorogam ee oru samayathe covid umayittu connect cheyidu bhayappedeyndu oru sambhavamaano നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കോവിഡ് തന്നെ നമ്മളെ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇതുപോലെ അൺകൺട്രോൾ ഡയബറ്റിക് ഉള്ളവരും ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓർഗൻ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ immunosuppressant tablet to Korkanda. However, immunity level of Korvarigum. Otherwise, the world radiation, extra radiation told malignant patients, compromised patient of Parana. Upon even naturally, every immunity system, immunity level of Korvai donor, Doctor Sheshi, Korvai donor, even Monorogum, chance of all the Kurdalana. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ അൺകൺട്രോൾ ഡയബറ്റിക് ഉണ്ടെങ്കിൽ ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യൻ്റ് സാധാരണ മോണരോഗം ഉണ്ടാവും. മോണരോഗമുള്ള പേഷ്യൻ്റ് സാധാരണ ഡയബറ്റിക് പൂരകങ്ങളാണ് ഡയബറ്റിക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയബറ്റിക് കൺട്രോൾ വരുത്തണം. അത് ഇതുപോലെ ജിഞ്ചോ ഇതുപോലെ എന്താണ് അഴുക്കിരുന്നുകൊണ്ടാണോ ജിഞ്ചോവിറ്റിസ് ഇതുപോലെ മോണരോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റെല്ലാം കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കണം, അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഞാൻ ചോദിച്ചത് എൻ്റെ കൊച്ചുമോക്ക് വേണ്ടിയാണ്. 5 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ പല്ലിൻ്റെ ചില്ലയൊക്കെ ചെയ്തു. പിന്നെ രാത്രിയിൽ എപ്പോഴും ഉറക്കത്തിലെല്ലാം പല്ല് കടിക്കുക. അപ്പൊ അതെന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാനായിരുന്നു. അല്ല, ഇപ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പല്ല് കടിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ അത് രാത്രി മുഴുവൻ പല്ല് കടിച്ചോണ്ടിരിക്കും. അതായത് ഒന്ന് തിരിഞ്ഞടക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും. സാധാരണ ഞങ്ങൾ മുതിർന്നതിൽ കാണുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ബ്രക്സിസം എന്ന് പറയും, അല്ലെങ്കിൽ ക്ലഞ്ചിങ്. അതൊരു ഹാബിറ്റാണ്. പേഷ്യൻ്റ് അറിയാണ്ട് ഉറക്കത്തിൽ എല്ലാ പലരും തമ്മിൽ കൂട്ടി ഉരയ്ക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ബ്രക്സിസം എന്ന് പറയും. അതിന് പല കാര്യങ്ങളുണ്ടാവാം. അതിൻ്റെ ഒരു ബ്രക്സിസത്തിന് സാധാരണ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ ഞങ്ങൾ ഒരു നൈറ്റ് ഗാർഡ് ഇട്ട് കൊടുക്കുക. ഇപ്പം നാച്ചുറലി നൈറ്റ് ഗാർഡ് വരുമ്പോൾ നാച്ചുറലി നമുക്കറിയാം ഈ പേഷ്യൻ്റ് എൻ്റെ വായിൽ ഇങ്ങനെ ഒരു നൈറ്റ് ഗാർഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ബ്രെയിനിന് തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടും ഞാനിങ്ങനെ എൻ്റെ പല്ല് കാട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഒരു റിമൈൻഡർ പോലെ ഈ പറഞ്ഞ നൈറ്റ് ഗാർഡ് ബക്സ് ട്രേ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഒന്ന്. രണ്ടാമത്, ഇനിയിപ്പോൾ കടിച്ചാലും ആ പല്ല് തേഞ്ഞു പോകില്ല, കാരണം ഇതൊരു ഒരു സോഫ്റ്റ് സിലിക്കോൺ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ഈ കുട്ടിയുടെ കേസിൽ സാധാരണ കുട്ടികളിൽ ഈ ഈ പ്രായത്തിൽ ഇങ്ങനെ ബ്രക്സിസം കാണാൻ വളരെ വളരെ റെയർ കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ ന്യൂറോ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോ കാണിക്കേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങൾ പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് തീരുമാനമൊക്കെ നല്ലത്, എന്നിട്ട് ഡെന്റിസ്റ്റിനെ കാണാൻ നല്ലത്. ഡോക്ടർ, ഇപ്പം ജിഞ്ചവൈറ്റിസ് അഥവാ മോണരോഗത്തെ പറ്റി പറഞ്ഞു. അപ്പം ഈ ദന്താരോഗ്യത്തിൽ പൊതുവായിട്ട് നമ്മൾ എന്തിലൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ബാക്ക് ബേസിക്സ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തി ശുചിത്വം തന്നെയാണ്. ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ന് അൺഫോർച്യുനേറ്റ് ഇപ്പോഴത്തെ ഒരു തിരക്കുള്ള ജീവിതത്തിൽ ബ്രഷ് ചെയ്യാൻ വരെ സമയമില്ല, ആൾക്കാർക്ക് ബ്രഷും ചെയ്യാറില്ല. അപ്പോൾ 2 നേരമെങ്കിലും ബ്രഷ് ചെയ്താൽ പറ്റിയാൽ നമ്മളിത് കുറേ അധികം പ്രശ്നങ്ങൾ നമുക്ക് കുറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെൻ്റൽ കേരീസ് കണ്ടാൽ തന്നെ സാധാരണ ഡെൻ്റൽ കേരീസ് വരുമ്പോൾ അത് പേഷ്യൻ്റ് പെയിനായിട്ട് തോന്നില്ല, കാരണം ഏറ്റവും ഔട്ടർ ലെയർ പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിന് ഇനാമൽ എന്ന് പറയും. ഇനാമലാണ് ആദ്യം ഡെൻ്റൽ കേരീസ് വരുന്നത്. അതൊരു എസെല്ലുലാർ മെറ്റീരിയലില്ല, ജീവനില്ല. അത് അവിടെ വന്ന് നമുക്ക് വേദന അറിയില്ല. ആ ഡെൻ്റൽ ഡിക്ക് ആ സമയത്ത് ഫില്ലിങ് ചെയ്തില്ലെങ്കിൽ ഈ കേരീസ് അടുത്ത ലെയറായ ഡെൻ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് പുളിപ്പ് തുടർന്ന് തുടങ്ങുന്നത്. അത് നേരെ അടുത്ത ലെയറെ പൾപ്പിലോട്ട് പല്ലിൻ്റെ ഹൃദയഭാഗത്തിൽ വരുമ്പോഴാണ് അസഹ്യമായ വേദന, ഇൻഫെക്ഷൻ. അപ്പോഴാണ് നമ്മൾ നേരെ ഡെൻറ്റിസ്റ്റിനെ കാണാൻ വേണ്ടി ഓടുന്നത്. സത്യത്തിൽ പല്ലുവേദന വരുമ്പോൾ ഒരു പേഷ്യൻ്റ് സംബന്ധിച്ചോളം അതൊരു ഫസ്റ്റ് സിംപ്റ്റം. എനിക്ക് പെയിൻ വന്നു അപ്പോൾ ഡോക്ടറെ പോയിട്ട് അന്വേഷിക്കും, എവിടെ നല്ല ഡോക്ടറുള്ള എവിടെ പോകാൻ പറ്റുന്ന അന്വേഷിക്കും. സത്യത്തിൽ ഞങ്ങൾ സംബന്ധിച്ചോളം ഡോക്ടറെ സംബന്ധിച്ചോളം ഒരു പല്ലുവേദന വന്ന ഒരു ലാസ്റ്റ് സിംപ്റ്റം. പിന്നെ നമുക്ക് അവിടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ രക്ഷയിൽ പലയിടത്തും ശിക്ഷ പെടും. അപ്പോൾ അതിന് അത്രയും പോവാണ്ട് ഒരു 6 മാസം ഇടയ്ക്കെങ്കിലും, എല്ലാ 6 മാസമെങ്കിലും ഒരു ഡെൻ്റൽ പീരിയോഡിക് ഡെൻ്റൽ ചെക്കപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ ഒരു രോഗിക്ക് എക്സാക്ട് ഡിക്ക് ഉണ്ടോ ഉള്ളിലൊക്കെ അവസ്ഥ ഒക്കെ അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ഡോക്ടർക്ക് അവർ ഞങ്ങൾ മൗത്ത് മുറി വെച്ച് നോക്കുമ്പോൾ എക്സാക്ട്ലി അറിയാൻ പറ്റും എവിടെയും പുതിയ കേരീസ് വരുന്നുണ്ടോ ഡിക്ക് വരുന്നുണ്ടോ. അങ്ങനെ കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് അടച്ചു വെച്ച് അതോടെ പ്രശ്നം തീർന്നു. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഡോക്ടറെ, എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 3 വയസ്സാകുന്നു. അവൻ്റെ പല്ലിന് ഫ്രണ്ടിലത്തെ രണ്ട് പല്ലിന് മഞ്ഞ കളർ വന്നിട്ട് അതിന് പൊടിയെ പൊടിഞ്ഞു പോകും. മോന് എന്ത് പ്രായം? മോന് എത്ര പ്രായം? ഇപ്പോൾ ഇപ്പോൾ അവന് 3 വയസ്സാകുന്നു. 3 വയസ്സോട്ട്. ഓക്കെ 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 മനസ്സിലായി. ഒരു 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 കുട്ടി ജനിച്ചിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം ആകുമ്പോഴേക്കാണ് വായിൽ പല്ല് വരാൻ നോക്കുന്നത്. ഇത് 2.5 വയസ്സാകുമ്പോഴേക്ക് ഈ കുട്ടിയുടെ വായിൽ 20 പല്ലുണ്ടാവും. ഇതിന് മിൽക്ക് ഡെന്റീഷൻ ഉണ്ടാവും. ഈ 2.5 വയസ്സ് തൊട്ട് ഒരു 6 വയസ്സ് വരെ ഈ 20 പല്ലുണ്ടാവും സാധാരണ കേസിൽ. 6 വയസ്സിന് ശേഷമാണ് പിന്നെ പെർമനൻറ്റ് വല്ല വരാൻ തുടങ്ങുന്നത്. പക്ഷേ സാധാരണ ശ്രദ്ധിക്കുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കാണാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഈ കുട്ടികളുണ്ടാകുന്ന സിറ്റുവേഷനാണ് ഞങ്ങൾ ഫീഡിങ് ബോട്ടിൽ സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ റാംബൻ കേരീസ് എന്ന് പറയും. ഈ എല്ലാ പല്ലും ഡിക്ക് വന്നൊരവസ്ഥ. ഇത് സാധാരണ സംഭവിക്കുന്ന ചില അമ്മമാർ കുട്ടികൾ പെട്ടെന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി അവർ പാൽ കൊടുത്ത് ഉറക്കും. അപ്പോൾ അങ്ങനെ പാലിൻ്റെ അംശം എപ്പോഴും വായിലുണ്ടാവും. അപ്പോൾ അതുമല്ല ഈ മിൽക്ക് ഡെന്റേഷൻ്റെ ഡെസ്റ്റിസ് ടൂത്തിൻ്റെ ഇനാമിൽ വളരെ ഫ്രജൈലാണ്, വളരെ തിന്നുമാണ്. അപ്പോൾ പെട്ടെന്ന് ഡീക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ പാല് കൊടുത്ത് ഉറക്കാണ് അങ്ങനെ ആവശ്യം വരാൻ അതിനുശേഷം കുറച്ച് വെള്ളം കൂടി കൊടുക്കുക. അപ്പോൾ വായിലെപ്പോഴും ഒരു മിൽക്കിൻ്റെ അംശം എപ്പോഴും അധികം വരാണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു റാമ്പിൻ കാരിയസ് ആണെന്ന് നോക്കണം ആദ്യം. അപ്പോൾ റാമ്പിൻ കാരിയസ് അത് കണ്ടുപിടിച്ചിട്ട് അത് ഇന്ന് ഫില്ലിംഗ് പറ്റിയിട്ടുണ്ട്. അതുപോലെ ചില ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ സാൻസ് ഫ്ലൂറൈഡ്, APF, അസിഡുലേറ്റഡ് ഫോസ്ഫേറ്റ് ഫ്ലൂറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്, ഇങ്ങനെ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡെൻ്റൽ കേരിയസിനെ അങ്ങനെ തടയാൻ അങ്ങനെ ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെ അല്ല ഒരു പീഡിയോഡോണ്ടിസ്റ്റിനെ കാണാൻ, പീഡിയോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് ഒരു തീരുമാനം ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കായിരിക്കും കൂടുതൽ ഉചിതം. ബേസിക്കലി പറയുകയാണെങ്കിൽ വായ വൃത്തിയായി സൂക്ഷിക്കുക തന്നെയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും ഉചിതമായി. ഡോക്ടർ, അതുപോലെ ഗർഭകാലത്ത് കൃത്യമായ ദന്തസംരക്ഷണം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പറയാം. കാരണം ഈ ഗർഭകാലത്ത് ഇപ്പോൾ ചില ഹോർമോൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് പ്രൊജസ്ട്രോൺ പോലെ ആയിരിക്കും. പ്രൊജസ്ട്രോൺ പോലെ ചില ചില ഹോർമോൺസ് കൂടുതൽ എഴുതുന്നുണ്ടാവും. ഈ ഹോർമോൺസിനെ വ്യതിയാനം കൊണ്ട് പല ചേഞ്ചസ് വരാം, ഇപ്പോഴത്തെ ചേഞ്ചസ് വരാം. ഇപ്പോഴത്തെ ഹോർമോൺ ഈ പ്രഗ്നൻസി സമയത്ത് ചില ജിഞ്ചൈവിറ്റിസ് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതൊരു കാരണം. രണ്ട്, അപ്പോൾ ആ സമയത്ത് എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, സാധാരണ ഞങ്ങൾ ഈ 3 ട്രൈമസ് പീരീഡ് ഒരു പ്രഗ്നൻസി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ് പീരീഡ് ആദ്യത്തെ 3 മാസം, പിന്നെ 3 മാസം തൊട്ട് 6 മാസം വരെ സെക്കൻഡ് ട്രൈമസ് പീരീഡ്, 6 വയസ്സ് തൊട്ട് 6 മാസം തൊട്ട് 9 മാസം വരെ തേർഡ് ട്രൈമസ് പീരീഡ്. സാധാരണ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയം സെക്കൻഡ് ട്രൈമസ് പീരീഡാണ്. അതായത് 3 മാസം തൊട്ട് 6 മാസം വരെ സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കാരണം. അപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക വെച്ചാൽ എന്തെങ്കിലും ഈ ട്രൈമസ് ഒരു 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 വ്യക്തി ഒരു പ്രഗ്നൻ്റായി എന്ന് അറിഞ്ഞാൽ എനിക്ക് തോന്നണേ അവർ ആദ്യമേ തന്നെ ഒരു 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 ഡെൻ്റൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കണം. അവർക്ക് ഏതെങ്കിലും ഡെൻ്റൽ ക്ഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഡെൻ്റൽ ഡിസീസ് വരാനുള്ള ചാൻസ് ഒന്നും അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ചെറിയ ഡീക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഒരു പൾപ്പ് ഇതുപോലെ ഒരു എൻഡോഡോണ്ട് പ്രോബ്ലം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ സെക്കൻഡ് ട്രൈമസ് പീരീഡ് ചെയ്യാം. പക്ഷേ തേർഡ് ട്രൈമസ് പീരീഡിലോട്ട് നമ്മൾ പോകാറില്ല. സാധാരണ ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് എനിക്ക് തോന്നുന്നു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഡെൻ്റലിൻ്റെ ഒരു ദന്ത സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ലാസ്റ്റ് ട്രൈമസ്റ്റർ പോകുമ്പോൾ കാരണം അവർക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റില്ല, ചില ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അവരുടെ പോസ്റ്റലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഡെൻ്റൽ ചെയർ ഇരിക്കുന്ന പൊസിഷനിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഒരു ലാ ഒരു ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിലോട്ട് വെക്കരുത്. ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ പീരീഡ് തന്നെ തീർക്കാൻ നോക്കണം. കാരണം ആദ്യത്തെ ട്രൈമസ്റ്റർ സാധാരണ ഒഴിവാക്കണമെന്ന് വെച്ചാൽ ഇതിന് പല ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ആ സമയത്താണ്. ഇപ്പോൾ ഡിസ്റ്റർബൻസ് വരാണ്ടിരിക്കാനാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ചെയ്യാത്തത്. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരിക്കണം. നാച്ചുറലി ഇങ്ങനെ ഹോർമോൺ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ഒരു ഇതുപോലെ നേരത്തെ പറഞ്ഞ വ്യക്തി ശുചിത്വം കുറച്ചും കൂടി ഒരു ദന്ത സംരക്ഷണം കൂടുതൽ സമയം കണ്ടെത്തണം. 3 മുതൽ 6 മാസം വരെയുള്ള സമയത്ത് ഗർഭിണികൾ ദന്ത സംരക്ഷണം എടുക്കുന്നതാണ് ഉചിതം. ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഉചിതം സെക്കൻഡ് ട്രൈമസ്റ്റർ പീരീഡിലാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേൾക്കാം. അതെ, ഭയങ്കര പല്ല് പുളിപ്പുണ്ട് ഡോക്ടറെ. ആഹാരം എന്തെങ്കിലും കഴിക്കുമ്പോഴേ പല്ലിന്റെ ഏത് ഭാഗത്തെ പുളിപ്പ് തോന്നുന്നത്? പല്ലിന്റെ ചവയ്ക്കുന്ന ഭാഗത്താണോ അല്ലെ പല്ലിന്റെ കടക്കയാണോ? പല്ലിന്റെ കടക്കയാണ്. ഓക്കെ, മനസ്സിലായി. ഇതിനിപ്പം നിങ്ങൾ പറയാനുള്ളത് അതിനിപ്പം നമുക്ക് പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഇന്ന് ഒരു ഡെൻ്റൽ ക്ലിനിക് ചെന്ന ഡെൻ്റൽ ഡോക്ടർമാർക്ക് അവിടെ കോമ്പോസിറ്റ് പോലെ അല്ലെങ്കിൽ ഗ്ലാസ് ടെനോം സിമെൻറ്റ് പോലെ പല അധികം ഇന്ന് ഫില്ലിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അത് വെച്ച് ഫില്ല് ചെയ്താൽ ആ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് നിങ്ങളൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോയാൽ ഡെൻറ്റിസ്റ്റിൻ്റെ സേവനം തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. ഇപ്പോൾ 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 ആകുമ്പോൾ നിങ്ങൾക്ക് ആ പുളിപ്പിൻ്റെ പ്രശ്നം മാറും. അത് അഗ്രവേറ്റ് ആവാണ്ട് നമുക്ക് നോക്കാൻ ചെയ്യാം. ഇത് സാധാരണ സംഭവിക്കുന്നത് അട്രീഷൻ, അബ്രേഷൻ, ഇറോഷൻ, 3 റിഗ്രസീവ് ഓൾട്ടർ ഓഫ് ദ ടീത്ത് പറയും. അത് അട്രീഷൻ പല്ലിന് ചവയ്ക്കുന്ന ഭാഗത്ത് തേയ്മാനം സംഭവിക്കാം. അത് പാർട്ട് ഓഫ് ഏജിങ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ബ്രക്സിസം പോലെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ തേയ്മാനം സംഭവിക്കാം. അതിൻ്റെ പേരിൽ പുളിപ്പ് വരാം. രണ്ടാമത്തെ കണ്ടീഷനാണ് അബ്രേഷൻ പറയും. അതായത് ഫാൾട്ടി ടൂത്ത് ബ്രഷിങ്. നമ്മൾ എപ്പോഴും ഈ സ്ക്രേപ്പിംഗ് മൂവ്മെൻഷൻ സാധാരണ ബ്രഷ് ചെയ്യുന്നത്. ഈ സ്ക്രേപ്പിംഗ് ചെയ്തുകൊണ്ട് പല്ലിൻ്റെ കടക്ക് തേയ്മാനം പറ്റും. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടമാനം തേയ്മാനം സംഭവിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സ്ക്രേപ്പിംഗ് മോഷൻ ഒഴിവാക്കുക. 1. 2. ഈ സർവൈക്കൽ ഈ പറഞ്ഞ അബ്രേഷൻ അബ്രേഷൻ സംഭവിക്കാം. രണ്ടാമത്തെ കാര്യം, ചില ആസിഡിക് ബേസ്ഡായ ചില സിട്രസ് ഫ്രൂട്ട്സ് പോലെ ഇങ്ങനെ ചില സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അബ്രേഷൻ ഈ പോലെ തേയ്മാനം കാണാറുണ്ട്. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മളെ ഗ്യാസ്ട്രിക് റീഗിഡിറ്റേഷൻ ഉള്ളവർ ഇപ്പം ഇങ്ങനെ ഒക്കാനിക്കമന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഹോർമോൺ ഈ സംഭവത്തിൽ ഈ ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രശ്നം കൊണ്ട് സാധാരണ തേമാണ് സംഭവിക്കേണ്ടത്. അപ്പം അങ്ങനെ അട്രീഷൻ അബ്രേഷൻ ഇറോഷൻ സാധനം സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ ഇറോഷൻ സംഭവിക്കുന്നത് ഇതുപോലെയല്ല ഈ അസിഡിക് റീഗിഡിറ്റേഷൻ ഉള്ളവർക്ക് സംഭവിക്കാറുണ്ട്. എന്തായാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നാണ്. എവിടെയാണ് തേയ്മാനം പോയി സംഭവിച്ചത് ഇപ്പോൾ കടക്ക ഭാഗത്താണെങ്കിൽ അതുപോലെ ഇന്ന് മെറ്റീരിയൽ അവൈലബിൾ ആണ്, അത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഒക്ലൂ സർഫസിൽ അത് ഒത്തിരി തേയ്മാനം സംഭവിച്ചു, പല്ലിൻ്റെ ഹൃദയഭാഗം വരെ എത്തി അത് തേയ്മാനം, അങ്ങനത്തെ കണ്ടീഷനിൽ പല്ലിനെ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലുള്ള വേറെ ചികിത്സ നടത്തി ആ പല്ലിനെ സംരക്ഷിച്ച് ഒരു ക്യാപ്പിട്ട് സംരക്ഷിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. കോവിഡിലും ദന്താരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, മൈ ഡോക്ടറിൽ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.